സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ ധ്യാനിച്ചതുപോലെ എന്നെ ചെയൻ ഓവർ ഹൗൾ ഒളിമ്പിക്സിന്റെ അടിസ്ഥാനമായ ഒളിമ്പ്യൻ ഭാവങ്ങളെ പോലും ഡൈനേഷ്യൻ ഭാവങ്ങളെ കൊണ്ട് അട്ടിമറിച്ചിരിക്കുകയാണ് പാരീസ് 2024. ആ നയപ്രഖ്യാപനത്തിന് നന്ദി കുറിച്ചതാകട്ടെ, അന്ത്യ അത്താഴത്തിൻ്റെ ഒരു വികല ചിത്രീകരണത്തോടുകൂടിയും മാത്രമല്ല ഡൈനേഷ്യസ് ദേവന്റെ ഒരു നൃത്തശില്പവും ചേർത്ത് വെച്ചുകൊണ്ട് ജേക്കബ് ഫിലിപ്സ് എന്നൊരു ദൈവശാസ്ത്ര അധ്യാപകൻ ഈ ഓഗസ്റ്റ് മാസത്തെ ദ ടാബ്ലറ്റ് മാസികയിൽ ഇതിനെക്കുറിച്ച് എഴുതിയ കുറിയതും എന്നാൽ കനപ്പെട്ടതുമായ ഒരു കുറിപ്പുണ്ട്. ഹൂ ഈസ് അഫ്രൈഡ് ഓഫ് എ പോട്ട് ബെലിഡ് സ്മർഫ്. അദ്ദേഹം വാദിക്കുകയാണ്, ഈ വികല ചിത്രീകരണത്തിൽ ദൈവനിന്ദയല്ല പകരം വിരസതയാണ് വരച്ചു ചേർത്തിരിക്കുന്നത് എന്ന്. നിർവിശേഷത്വം, സാമാന്യത്വം, നോട്ട് മോക്കറി ബട്ട് ബെയ്നാലിറ്റി. കർത്താവ് തൻ്റെ ശരീര രക്തങ്ങളെ നമുക്കായി പകുത്തു നൽകിയ ആ അന്ത്യത്താഴം, നമ്മെ പ്രതിയുള്ള അവൻ്റെ സർവ അഭിനിവേശങ്ങളുടെയും കനമാർന്നു കിടന്ന ആ അന്ത്യത്താഴം, അവനപ്പമെടുത്ത് മുറിച്ച് ഇതെൻ്റെ ശരീരമാകുന്നുവെന്ന് പറയുമ്പോൾ അത് യാഥാർത്ഥ്യമായി മാറുകയാണ്, എ റിയൽ പ്രസൻസ്. അതിനാൽ ഈ വികലമായ ചിത്രങ്ങൾ ക്രിസ്ത്യാനിയുടെ വികാരത്തെയല്ല മുറിപ്പെടുത്തുന്നത്, പരിശുദ്ധ കുർബാന എന്ന യാഥാർത്ഥ്യത്തെ തന്നെയാണ് നിസാരവൽക്കരിച്ച് കളയുന്നത്. എന്നിട്ട് ജീവിതത്തിൻ്റെ മറ്റ് അപ്പങ്ങൾ തേടിപ്പോവുകയാണ് പോഷണങ്ങൾ, ജീവൻ്റെ അപ്പത്തെ തേടാതെ. ജീവൻ്റെ അപ്പത്തെ ഭുജിക്കുന്നവൻ പിന്നെ ഒരിക്കലും മർത്യരല്ല എന്നറിഞ്ഞിട്ടും അവന് മേലിൽ വിശക്കില്ല എന്നറിഞ്ഞിട്ടും. ഇതാണ് ബെയ്നാലിറ്റി. നമ്മുടെ ജീവിതത്തിൻ്റെ മുഷിപ്പുകളിൽ നിന്ന്, മാറാപ്പുകളിൽ നിന്ന്, വിരസതകളിൽ നിന്ന് ഒരു വിടുതലും നമുക്ക് വേണ്ടാത്തതുപോലെ, നമുക്ക് സാപത്തുകൾ, വിശ്രമങ്ങൾ വേണ്ടാത്തതുപോലെ നാഥൻ അതിലെല്ലാം വെച്ച് നീട്ടിയിട്ടും ഇന്ന് നാഥൻ പഠിപ്പിക്കുകയാണ്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നുവെന്ന്. ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്, യോഹന്നാൻ 6:24 മുതൽ. അവൻ സ്വദേശമായ കഫർനാമിൻ്റെ സിനഗോഗിൽ വെച്ചാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത് എന്ന് ഓർക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്നത് പോലെ അവനെ നിരാകരിച്ച, അവനെ തള്ളിക്കളഞ്ഞ അതേ നാട്ടുകാരും നാടും അവൻ്റെ സ്വന്തം തന്നെ. കഴിഞ്ഞ നോമ്പുകാലത്ത് നൽകിയ പ്രഭാഷണ പരമ്പരയുടെ ആദ്യം കപുച്ചിൻ കർദിനാളും മാർപ്പാപ്പയുടെ ധ്യാനഗുരുവുമായ റന്നിയറോ കന്തലമെസ നാഥൻ്റെ ഈ സമവാക്യത്തെ ധ്യാനിച്ചുകൊണ്ടാണ് ആരംഭിച്ചത്. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്ന ആ വാക്യം. നാഥൻ തൻ്റെ ദൈവികതയുടെ ഭാവങ്ങൾ വെളിവാക്കുന്ന പ്രഖ്യാപനങ്ങൾ കൂടിയാണ് ഇതെന്ന് മറക്കരുത്. ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? നേരത്തെ നാഥൻ ശിഷ്യരോട് ചോദിച്ചതിൽ നിന്ന് ആശയപരമായൊരു തുടർച്ചയും ഇതിന് കൽപ്പിക്കണം. നാഥൻ നൽകുന്ന പ്രബോധനം ഈ അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ആകുന്നു, ഏഗോ എയ്മി എന്ന് പറയുന്നതൊക്കെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നാം കണ്ടതാണ്. അവൻ്റെ സ്വദേശികളും പിന്നെ ഹെറോദേസും അവനെ സംബന്ധിച്ച് വികലമായ ചില ധാരണകളിൽ ഉറച്ചു പോകുന്നത്, അതിനാൽ തന്നെ അവനെ സംബന്ധിക്കുന്ന ആ അടരുകൾ അടർത്തി മാറ്റി അവർക്ക് അവൻ്റെ ആഴങ്ങളെ കാണാനാകുന്നില്ല, അവനെ സംബന്ധിച്ച് രഹസ്യം എന്തെന്ന് മനസ്സിലാകാനാകുന്നില്ല. ഇന്ന് വിശുദ്ധ ജോൺ മേരി വിയാനിയുടെ തിരുനാളാണ്. ഫ്രാൻസിനെക്കുറിച്ച് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പണ്ട് ചോദിച്ചൊരു ചോദ്യം ഇവിടെ ചേർത്ത് വായിച്ചു തുടങ്ങട്ടെ. അല്ലയോ ഫ്രാൻസേ, സഭയുടെ മൂത്തപുത്രിയല്ലേ നീ? എന്നിട്ട് നിന്റെ ജ്ഞാനസ്നാനത്തിന് എന്ത് സംഭവിച്ചുവെന്ന്. ഈ ഒരു വിചാരധാരയിൽ ഫ്രാൻസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ പേര് തന്നെ അതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ധാർമ്മിക അപജയങ്ങളെ പാപ്പ അന്നേ കണ്ടിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ഫ്രാൻസിൻ്റെ സഭാ നബസിലെ ഏറ്റവും ശോഭിത നക്ഷത്രമായ മിസ്റ്റർ ജോൺ മേരി വിയാനി നമ്മളോട് സംസാരിക്കാൻ പോകുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണ്. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നൊക്കെയായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമെങ്കിലും ഭീകരത, ദ ടെറർ എന്നാണ് ചരിത്രത്തിൽ ഇത് അറിയപ്പെടുന്നത്. ഒരു ഭയങ്കര മുറിവ് പോലെയാണത് കാണപ്പെടുന്നതും. ചോരപ്പുഴകൾ അത്രമാത്രം ഒഴുകിയിരിക്കുന്നു. മനുഷ്യർ പരസ്പരം സംശയിച്ചുകൊണ്ട് പോരാടിയിരുന്നു. ആ കാലഘട്ടത്തിലാണ് വിശുദ്ധ ജോൺ മേരി വിയാനി തൻ്റെ ബാല്യം ചെലവഴിച്ചത്. അന്ന് ഞായറാഴ്ചകളിൽ ദിവ്യബലി അർപ്പിക്കുക എന്നത് ശിരച്ഛേദം എന്ന ശിക്ഷയ്ക്ക് വിധേയമാകുന്ന ഒരു കാര്യമാണ്, ഗില്ലറ്റൈൻ. ഈ ഭീകരതകളെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് ജോൺ മേരി വിയാനിയും അക്കാലത്തെ ക്രിസ്ത്യാനികളും ദിവ്യബലിയിൽ പങ്കെടുത്തിരുന്നത്. അന്ന് അതവൻ്റെ കുട്ടിക്കാലമാണെന്ന് മറക്കരുത്. ഇന്നിതാ നാളേറെ കഴിഞ്ഞിട്ട് വിയാനി അച്ഛൻ ആർസിൻ്റെ പൂമുറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ ഞായറാഴ്ചകളിൽ പള്ളിയിൽ ആരും തന്നെയില്ല. അതേസമയം ചന്തയിലും മത്സരവേദികളിലും മദ്യശാലകളിലുമെല്ലാം തിരക്കോട് തിരക്കും. ഞായറാഴ്ച ആചരണം എങ്ങനെയാണ് സാപത്താകുന്നതെന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് ആർസിലെ ഈ വികാരി തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത്. മാത്രമല്ല മനസ്താപത്തിലൂടെ ദൈവകരുണയെ നമ്മൾ സ്പർശിക്കുന്നതാണ് സാപത്തിൻ്റെ അനുഭവം എന്നും അദ്ദേഹം പഠിപ്പിച്ചു. കുമ്പസാരക്കൂടുകൾ ജനബഹുലങ്ങളായി മാറുന്നത് വെറുതെ ആയിരുന്നില്ല. ഇന്നലെ നമ്മൾ കാണുകയായിരുന്നല്ലോ, യഥാർത്ഥ ദൈവാനുഭവവും ദൈവഭവനാനുഭവവും എന്നത് നമ്മുടെ മനസ്താപങ്ങൾ ദൈവത്തിൻ്റെ കാരുണ്യത്തെ കണ്ടെത്തുമ്പോഴാണ് എന്ന്.
നമ്മെ തന്നിലേക്ക് വലിച്ചടുപ്പിക്കുന്ന ദിവ്യകാരുണ്യ സ്നേഹമായ ഈശോ, ദ യൂക്കറിസ്റ്റിക് ലവ്, അവൻ പകരുന്ന സാബത്ത് വിശ്രമം, അതാണ് വിയാനിയച്ചൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ സാബത്ത് അനുഭവത്തെ ഹെബ്രായർ 3-4 അധ്യായങ്ങൾ വിവരിക്കുന്നത് സങ്കീർത്തനം 95 വ്യാഖ്യാനിച്ചുകൊണ്ടാണ്. നമ്മൾ ദുഷ്ടത വെടിഞ്ഞില്ലെങ്കിൽ ആരും ദൈവത്തിൻ്റെ സമാധാനത്തിൽ പ്രവേശിക്കില്ല എന്ന്. ഇരുതലവാളുപോലെ അത് നമ്മെ കീറിമുറിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം. ആ വാൾ തലയേറ്റ് നമ്മൾ വീഴും സാബത്തുകൾ ഉൾക്കൊള്ളാനാകാതെ. ഇന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം നമുക്ക് പറഞ്ഞു തരും കഴിഞ്ഞ ഞായറാഴ്ച എന്ന പോലെ തന്നെ നമ്മൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റണമെന്ന്, പഴയ ദൈവനിരാസത്തിൻ്റെ വഴികളിലൂടെ ഇനി നമുക്ക് നടക്കാനാകില്ല എന്ന്. ഇന്ന് സങ്കീർത്തനം 78, പക്ഷേ സങ്കീർത്തനം 95 നല്ല ബന്ധമുള്ളൊരു സങ്കീർത്തനം. ഈ രണ്ട് സങ്കീർത്തനങ്ങളും ഇസ്രായേലിൻ്റെ മരുഭൂമി അനുഭവം, വിൽഡർനെസ് എക്സ്പീരിയൻസ് ആധാരമാക്കി സംസാരിക്കുന്നവയാണ്. പുറപ്പാടനുഭവം, സങ്കീർത്തനം 78 എന്നത് പുറപ്പാട്, സംഖ്യ, നിയമാവർത്തനം, പിന്നെ ജോഷുവയുടെ ചില ഭാഗങ്ങൾ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ ഭാഗങ്ങൾ, സാമൂഹ്യ പ്രവാചകന്റെ ഭാഗങ്ങൾ എന്നിവയൊക്കെ സംഗ്രഹിച്ചുകൊണ്ട് കാവ്യാത്മകമായി അവതരിപ്പിക്കുന്നതാണത്രേ. ജനം എങ്ങനെ മരുഭൂമിയിൽ ദൈവത്തോട് എതിരിട്ടുകൊണ്ടേയിരിക്കുന്നുവെന്ന് ഇവ പറഞ്ഞു തരും. ഇന്ന് പുറപ്പാട് 16. ഈജിപ്തിലെ ഇറച്ചിപാത്രങ്ങളെ ജനം ഓർക്കുന്നു. ഈജിപ്തിൽ മുന്തിയ ഇറച്ചിക്കറി അവർക്ക് ലഭിച്ചതുകൊണ്ടായിരുന്നില്ല ഇത്. അതിനാൽ തന്നെ ഈജിപ്തിൽ നിന്ന് അവരെ പിടിച്ചിറക്കി ഈ മരുഭൂമിയിൽ കൊല്ലാൻ കൊണ്ടുവന്നിരിക്കുന്നവരാണ് മോശയും അഹറോനും എന്ന് വിചാരിച്ച് അവർക്കെതിരെ ജനത്തിൻ്റെ രോഷം ആളിക്കത്തുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ദൈവത്തിൻ്റെ പ്രവാചകർ ദൈവത്തിൽ നിന്നാണെന്ന് അവർ മറന്നുകളയുന്നു. അവർ ആത്യന്തികമായി ദൈവത്തെ തന്നെയാണ് തിരസ്കരിക്കുന്നതെന്നും അപമാനിക്കുന്നതെന്നും അവർ ഗമനിക്കുന്നേയില്ല. ഇറച്ചിയോടെ ഇത്ര കൊതിയാണെങ്കിൽ, പട്ടിണിയോ മറ്റോ ആണെങ്കിൽ അതിനും ഉപാധിയുണ്ട്. അവരുടെ കൂടെയുള്ള കന്നുകാലികളെ കശാപ്പ് ചെയ്ത് ഭക്ഷിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതല്ല പ്രശ്നം. അവർ ഈജിപ്തിൽ അടിമകളായിരുന്നപ്പോൾ പാത്രത്തിൽ ഭക്ഷണം വിളമ്പിക്കിട്ടുമായിരുന്നു, പട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത് പോലെ. അതിൽ അവർ സംതൃപ്തരാണിപ്പോൾ. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ അയച്ചിൽ ചട്ടികളാണ് അവരെന്ന് കൊതിയോടെ ഓർക്കുന്നത്. എന്താ ഒരു ഗതികേട്! അവർ അടിമകളായിരുന്നു എന്ന് പോലും അവർക്ക് മനസ്സിലാകുന്നില്ല. ദൈവം സ്വാതന്ത്ര്യം നൽകുമ്പോൾ ഉരുളകൾ ഉരുട്ടി നമ്മുടെ വായിൽ വെച്ചു തരികയല്ല ചെയ്യുന്നത്. പകരം നാഥൻ ഈ അപ്പത്തിനായി നമ്മെ അധ്വാനിക്കാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നാഥൻ നമ്മുടെ കൂടെ അധ്വാനിക്കുകയും അതിനെ ഫലമണിയിക്കുകയും ചെയ്യുന്നു. അതാണ് ഈ മരുഭൂമിയിൽ അരങ്ങേറുന്നത്. നാഥൻ തൻ്റെ ജനത്തോടുകൂടെ ഇറങ്ങി നടക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ഈ സ്നേഹപ്രവൃത്തികൾ, അവൻ നമ്മെ പഠിപ്പിക്കുന്ന ഈ വഴികൾ, അത് ദൈവം നമുക്ക് നേരെ നടത്തുന്ന വധശ്രമമായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. ദൈവം അവർക്ക് മാംസം പേയിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അതൊരു ഭീഷണമായ പ്രയോഗമാണ്. പേമാരി പോലെ സമൃദ്ധി എന്നൊക്കെ പറയാവുന്നത് പോലെ, ഇരുതല വാൾ പോലെ ഒരു സമൃദ്ധി, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സമൃദ്ധി. നാഥൻ മാംസം പൊഴിച്ചു, നാഥൻ മന്നായും പൊഴിച്ചു. ആളുകൾ 6 അത് ശേഖരിച്ചിട്ട് 7 വിശ്രമിക്കേണ്ടതുണ്ട്. സാബത്തിൻ്റെ കുറി തന്നെയാണിത്. സായംകാലം മനുഷ്യൻ മാംസം ഭക്ഷിക്കുന്നു, പ്രഭാതമാകുമ്പോൾ അപ്പവും. നാഥൻ പറയുകയാണിവിടെ, സായംകാലവും പ്രഭാതവും ഇത് സൃഷ്ടിയുടെ ചക്രങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ്. സന്ധ്യയായി, ഉഷസ്സായി, ഇതാ ആ ദിവസം, പുതുസൃഷ്ടിയുടെ ദിവസം. മന്ന അടരുകളുള്ളതായിരുന്നു, ഫ്ലേക്കി. ഹീബ്രുവിൽ ആ വാക്കിൻ്റെ അർത്ഥം വെളിപ്പെടുത്തുന്നത് എന്നാണ്, റിവീലിംഗ്. നാം അടരുകൾ അടർത്തി തുടങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാകുന്നുണ്ട്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ശ്രദ്ധിച്ച് മനനം ചെയ്യുന്നവന് നാഥൻ്റെ പ്രവൃത്തികളുടെയും നാഥൻ്റെ വെളിപാടുകളുടെയും അവിടുത്തെ വചനത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും അടരുകൾ ഗ്രഹിക്കാനാകും, ദൈവിക രഹസ്യങ്ങൾ ഗ്രഹിക്കാനാകും. ദൈവമൊരുക്കിയ ഈ വിസ്മയഭോജ്യത്തിൻ്റെ പേര് തന്നെ അതാണ് സൂചിപ്പിക്കുന്നത്. അത് പരിശുദ്ധ കുർബാനയെ, ക്രിസ്തുവിൻ്റെ ശരീരമായ ആ നിത്യജീവൻ്റെ അപ്പത്തിൻ്റെ അടയാളം തന്നെയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ മുൻപിൽ നമ്മൾ ആ ചോദ്യം ഉയർത്തേണ്ടത്, മന്ന ഇത് എന്താണ് എന്ന്. ഇതൊരു സംവാദ ഭാവം പേറുകയാണ്, ഡയലോജിക്കൽ. വചനം, ലോഗോസ് നമ്മെ സ്പർശിക്കുമ്പോൾ നാം തിരിച്ച് അതിനോട് സംവദിക്കണം, ദിയാലോഗോസ്. വചനം നമ്മെ തൊടുന്നത് ഇപ്രകാരം മരുഭൂമി അനുഭവങ്ങളിലൂടെയാണ് എന്ന് മറക്കരുത്. ഇന്ന് നമ്മൾ മരുഭൂമികളെ കാണുന്നുണ്ടല്ലോ. വചനത്തിനും മരുഭൂമിക്കും ഒരേ വാക്കാണ് ഹീബ്രുവിൽ, ദബാർ. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മരുഭൂമി അനുഭവം ശ്രീഹ രേഖപ്പെടുത്തുന്നതും വെറുതെയല്ല. 1 Cor 10:1-3. ഈ മരുഭൂമി അനുഭവത്തെ ക്രിസ്തുപാഠം തന്നെയായിട്ടാണ് എഫേസ്യർ 4:17 വിവരിച്ചു തരുന്നതും. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ക്രിസ്തു തൻ്റെ തിരുശരീര രക്തങ്ങളുടെ കൂദാശ നൽകിയതും ഒരു ഓർമ്മയായിട്ട് തന്നെയാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്ന വഴികളുടെ തീവ്രമായ ഓർമ്മ, നമ്മൾ ദൈവത്തിൽ നിന്ന് വഴി പിരിയുന്നതിൻ്റെ ഭീഷണമായ ഓർമ്മയും. ക്രിസ്തു നമ്മെ പഠിപ്പിച്ചു തന്നതും ഇത് തന്നെയാണ്. അതിനാൽ നമ്മുടെ അശുദ്ധികളും ആസക്തികളും കൊണ്ട് നമ്മൾ അതിനെ മലീമസമാക്കരുതെന്നും ശ്രീഹ ഓർമ്മിപ്പിക്കുകയാണെന്ന്.
നാം വ്യർത്ഥതയിൽ ആഴ്ന്നു പോകരുത് എന്ന്. വ്യർത്ഥത തുടക്കത്തിൽ നാം ശ്രദ്ധിച്ചതുപോലെ ബെയ്നാലിറ്റിയുടെ ഒരു ഭാവം തന്നെയാണത്. നാം ജീവിതത്തിൻ്റെ അധ്വാനങ്ങളിൽ മുഷിഞ്ഞു നാറി തളർന്നു വരുമ്പോൾ നാഥൻ വെച്ച് നീട്ടുന്ന വിശ്രമവും അവൻ ചുടുചോര ചിന്തിച്ചുട്ട അപ്പവും നമുക്ക് വേണ്ടെന്നാണോ? നാം അതിനെ മുഷിപ്പിച്ച് കളയുകയാണോ ഈ ലോകച്ചേറ്റിൽ? Thank you.